إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നോമ്പുകാരായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളെ, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി, മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ ശ്രദ്ധിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അപ്രകാരം ജീവിച്ചു മരിച്ചു പോകുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കുന്നു, അലം യകു നുത്ഫതൻ മിൻ മനിയ്യ യുംന സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ ഫജഅല മിൻഹു സൗജൈനി സക്കറ വൽ ഉൻസ അലൈസ ذلك ബിഖാദിർ അല അൻ യുഹ്യിയൽ മൗത. മനുഷ്യ, നീ ശ്രവിക്കപ്പെടുന്ന ബീജത്തിലെ നിസ്സാരമായ ഒരു കണമായിരുന്നില്ലേ? നീ നിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് ചിന്തിക്കൂ മനുഷ്യ. നീ ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ നിസ്സാരമായ ഒരു കണമായിരുന്നു, കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു നീ. പിന്നീട് നിന്നെ അലക്കയായും രക്തപിണ്ഡമായും മാംസപിണ്ഡമായും മാറ്റി, പിന്നീട് ആണും പെണ്ണുമായി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ പുറത്തു വന്നു. അങ്ങനെയെല്ലാം നിന്നെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന നാഥന് മരണത്തിന് ശേഷം നിന്നെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലയോ? ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. الله സത്യമാണ്, അവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കും, ഖബറുകളിലുള്ളവരെ അവൻ പുറത്തു കൊണ്ടുവരും, ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജീവിതം തമാശയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതും കളിയായിട്ടല്ല. അം ഹസിബുതും അന്നമാ ഖലഖനാകും അബസൻ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്നും നിങ്ങളാരും എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല എന്നും നിങ്ങൾ ചിന്തിക്കുകയാണോ? അങ്ങനെയല്ല.
നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതല്ല, മനുഷ്യനെ വെറുതെ സൃഷ്ടിച്ചതല്ല. നമ്മളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. ഈ ഒരു യാഥാർത്ഥ ബോധം, യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ മാസം വെറുതെയല്ല. പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത് വെറുതെയല്ല. അഞ്ചു വക്ത് നമസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ദിക്റുകളും പരിശുദ്ധ ഖുർആനിന്റെ പാരായണവും ഒന്നും തന്നെ കേവലം ഒരു മതവിഭാഗത്തിന്റെ ചടങ്ങ് എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കരുത്. മറിച്ച് മഹനീയമായ ഉദാത്തമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ സംവിധാനിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസത്തിന്റെ പ്രത്യേകത അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരിപ്പിച്ച മാസമാണ്. എന്തിനാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്? ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് അത് മാർഗദർശനം നൽകുന്നു, മനുഷ്യനെ അത് ശരിയായ വഴിയിലൂടെ നടത്തുന്നു, ജീവിതത്തെ സംബന്ധിച്ചുള്ള ഉൾക്കാഴ്ച അവന് നൽകുന്നു, മരണത്തെ സംബന്ധിച്ച് അവനെ ബോധ്യപ്പെടുത്തുന്നു, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തമാക്കി കൊടുക്കുന്നു, എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നിർണയിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അലിഫ് ലാം മീം ذالک الكتاب لا ريب فيه ഹുദൻ ലിൽമുത്തഖീൻ. ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട, തീർച്ചയായും ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണിത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ വഅന്ന അല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ അഅതദ്ന ലഹും അദാബൻ അലീമ. ഈ ഖുർആൻ മാനവ സമൂഹത്തെ ഏറ്റവും ശരിയായ വഴിയിലേക്ക് നടത്തുന്നു. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അത് ഓർമ്മപ്പെടുത്തുന്നു. ശരിയായ വിശ്വാസവും സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രവിശാലമായ സ്വർഗലോകത്തിലെ വലിയ പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കുന്നു. എന്നാൽ ആരെങ്കിലും പരലോകത്തെ നിഷേധിച്ച് ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് വേദനയേറിയ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ദുഃഖവാർത്തയും ഈ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരിപ്പിച്ചത് നമുക്ക് മാർഗദർശനം നൽകാനാണ്, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് വിശദീകരിച്ചു തരാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇത് ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്, അല്ല വബയ്യനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ. ഇന്നത് സത്യം, ഇന്നത് അസത്യം, ഇതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മനുഷ്യ ജീവിതത്തെ ശുദ്ധീകരിക്കലാണ് പരിശുദ്ധ ഖുർആനിന്റെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദഗ്രന്ഥം നൽകി ഒരു പ്രവാചകനായി ഒരു റസൂലായി നമ്മിലേക്ക് നിയോഗിച്ചതിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു ആ പ്രവാചകൻ. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ളതാണ്, മനുഷ്യനെ സംസ്കരിക്കുവാനുള്ളതാണ്, മനുഷ്യനെ നല്ലവനാക്കി തീർക്കാനുള്ളതാണ്, അവന് ജീവിതത്തെ സംബന്ധിച്ച് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ ഉടനീളമുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫമൻ ഷഹിദ മിൻകുമുഷ്ഷഹ്റ ഫലിയസും. ഈ മാസത്തിൽ ഹാജറുള്ള ആളുകൾ നോമ്പ് നോൽക്കട്ടെ. മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന, മനുഷ്യന് ഹിദായത്ത് വ്യക്തമാക്കി കൊടുക്കുന്ന, എന്തൊക്കെ അനുവദനീയമാണ് എന്തൊക്കെ പാടില്ല എന്ന് വിശദീകരിക്കുന്ന ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട മാസം അവർ നോമ്പെന്ന മഹത്തായ ഇബാദത്ത് നിർവഹിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കി പരിശുദ്ധ ഖുർആനിലും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആനിനെയും നോമ്പിനെയും പലയിടങ്ങളിൽ ചേർത്തു പറഞ്ഞത് കാണാൻ കഴിയും. അതിലൊരു ഭാഗമാണ് ഇവിടെ റമദാൻ മാസം ഖുർആൻ ഇറങ്ങിയ മാസമാണ്, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. സ്വഹീഹായ ഹദീസിൽ കാണാം
الصيام والقرآن يشفعان للعبد يوم القيامة قرآنم നോമ്പും അതിന്റെ ആളുകൾക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ ശിപാർശ പറയുന്നതാണ്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിനെയും നോമ്പിനെയും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. കാരണം പരിശുദ്ധ ഖുർആൻ എന്തൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അതേ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന, ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന മഹത്തായ ഇബാദത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൗമ് നോമ്പ് എന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഹുദൻ ലിൽ മുത്തഖീൻ. എന്തിനാണ് നോമ്പ്? കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടി, ധർമ്മനിഷ്ഠ പാലിക്കുന്നവരായി തീരാൻ വേണ്ടി, ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ആളുകളായി തീരാൻ വേണ്ടിയാണ് നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇറക്കിയതും ഇതേ ലക്ഷ്യത്തിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റമളാൻ മാസത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാനുള്ള കാരണം. രണ്ടിന്റെയും ലക്ഷ്യം മനുഷ്യനെ ശുദ്ധീകരിക്കലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബി فليس لله حاجة في أن يدع طعامه وشرابه. മോശമായ വാക്കുകൾ നിങ്ങൾ ഒഴിവാക്കണം, മോശമായ പ്രവൃത്തികൾ നിങ്ങൾ ഒഴിവാക്കണം, കളവ് പറയുന്നതും കളവ് പ്രവർത്തിക്കുന്നതും നിങ്ങൾ ഒഴിവാക്കണം, വിവരക്കേടുകൾ പ്രവർത്തിക്കുന്നതും നിങ്ങൾ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല. റുബ്ബ ഫായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല ജുഉ്. എത്രയെത്ര നോമ്പുകാരാണ്, അവർ നോമ്പ് നോറ്റതുകൊണ്ട് വിശപ്പ് അനുഭവിക്കേണ്ടി വന്നു എന്നല്ലാതെ വേറെ ഒരു ഗുണവും അവർക്കില്ല, ഒരു പ്രതിഫലവും അവർക്കില്ല. അവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ട്? അവർ സംസ്കരിക്കപ്പെട്ടില്ല. നോമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് സംസ്കാര സമ്പന്നമായ ഒരു വ്യക്തിയെയാണ്. സ്വർഗത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന ഒരു മനുഷ്യനെ വാർത്തെടുക്കാനാണ് നോമ്പ്. അതല്ലാതെ ആകാശഭൂമികളുടെ ഖജനാവുകൾ ഏതൊരു നാഥന്റെ കയ്യിലാണോ ആ റഹ്മാനായ നാഥന് നമ്മളെ പട്ടിണിക്കുന്നതിനുള്ള ആവശ്യമില്ല. കോടാനുകോടി ജീവജാലങ്ങൾക്ക് നിർലോഭം ഭക്ഷണം നൽകുന്ന അള്ളാഹുവിന് ചില സന്ദർഭങ്ങളിലെങ്കിലും മുസ്ലിമീങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അതെന്റെ ഖജനാവിൽ കുറച്ച് വർദ്ധിപ്പിക്കും, എന്റെ രാജാധിപത്യത്തിൽ വർദ്ധനവുണ്ടാവും, എനിക്ക് കുറച്ചുകൂടി കരുതി വെക്കാം അവർ നോമ്പ് നോച്ചാൽ എന്ന് കരുതിയിട്ടാണോ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് വെള്ളം കുടിക്കണ്ട എന്ന് പറഞ്ഞത്? അവന്റെ ഖജനാവിലുള്ളത് തീർന്നു പോകുമെന്ന് കരുതിയിട്ടല്ല, മറിച്ച് നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരണം. എന്തുകൊണ്ടെന്നാൽ വിചാരണയുടെ ലോകത്ത് നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതല്ല, ഖിയാമത്ത് നാളുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഖബറുകളിൽ നിന്ന് അവൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ആ ഒരു ലോകത്ത് വിജയിക്കണമെങ്കിൽ തഖ്വയുണ്ടാകണം. സ്വർഗലോകം അല്ലാഹു ഒരുക്കി വെച്ചത് മുത്തഖീങ്ങളായ ആളുകൾക്കാണെങ്കിൽ ആ തഖ്വ സാംശീകരിക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുക? നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മോചിപ്പിക്കുന്നത് തഖ്വയുള്ള ആളുകളെയാണെങ്കിൽ തഖ്വ കരസ്ഥമാക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, മനുഷ്യ നീ നന്നാവണം, നിന്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, നിന്നെ നന്നാക്കാനും നിന്നെ ശുദ്ധീകരിക്കാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഇത് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. സത്യവ്യോ, ഈ ഗ്രന്ഥം പിൻപറ്റി നിങ്ങൾ ജീവിക്കുക, ഇതിലെ ഹറാമ ഹലാലുകളെ നിങ്ങൾ സൂക്ഷിക്കുക, ഇതിലെ കൽപ്പനകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ വിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, എന്നിട്ട് ജീവിതത്തെ ശുദ്ധീകരിക്കുക. വത്തഖൂ, തഖ്വയുള്ളവരാവുക, അതിനുവേണ്ടിയാണ് ഖുർആൻ. അങ്ങനെയാണെങ്കിൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കും, റഹ്മാനായ നാഥന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും. എന്തു വേണം? അനുഗ്രഹീതമായ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിനെ പിൻപറ്റണം, അതിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണം, എങ്കിലേ അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞില്ലേ, ത്വാഹാ മാ അൻസൽനാ അലൈകൽ ഖുർആന ലിതശ്ഖാ,
إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى. മുഹമ്മദ് നബിയെ, ഈ ഖുർആനിനെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നത് താങ്കൾ ദൗർഭാഗ്യവാനായി തീരാൻ വേണ്ടിയല്ല, മറിച്ച് സൗഭാഗ്യവാനായി തീരാൻ വേണ്ടിയാണ്. വമ്പിച്ച സൗഭാഗ്യം താങ്കൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച മഹത്തായ അർശിന്റെ ഉടമയായ അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തെ പിൻപറ്റുന്ന ആളുകൾക്ക് ഒരിക്കലും ദൗർഭാഗ്യമുണ്ടാവുകയില്ല, അവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മൾ പാരായണം ചെയ്യുക, അത് നാം വായിക്കുക, അത് നാം പഠിക്കുക, അതിലെ ആശയങ്ങൾ അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചു തന്നത്, ഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ, അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത്, ലിയദബ്ബറു ആയാതിഹി, ഇതിലെ വചനങ്ങൾ നിങ്ങൾ പഠിക്കാനാണ്, അത് ആലോചിച്ച് മനസ്സിലാക്കാനാണ്. വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ ഖുർആനിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹീതമായ ഈ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത്. ബറക്കത്തേറെയുള്ള ആ ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തതോ? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ, അനുഗ്രഹീതമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് അവതരിപ്പിച്ചിരിക്കുന്നു. ആ രാത്രി ഏറെ പുണ്യം നിറഞ്ഞതാണ്. ഖൈറു മിൻ അൽഫി ഷഹ്ർ, ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് ബറക്കത്തായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ബറക്കത്തായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമദാൻ മാസം, അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ എന്ന ബറക്കത്ത് നിറഞ്ഞ രാത്രി ഉൾക്കൊള്ളുന്ന റമദാൻ, അതുകൊണ്ട് തന്നെ അനുഗ്രഹീതമായ മാസമായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണിയത്. റമദാൻ വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തി, സ്വഹാബ അതാകും ഷഹ്റു റമദാൻ ഷഹ്റുൻ മുബാറകുൻ, ഇതാ റമദാൻ മാസം വന്നിരിക്കുന്നു, അനുഗ്രഹീതമായ മാസം, ബറക്കത്തേറിയ മാസം, ഒരു മനുഷ്യന് നന്നാവാൻ പറ്റുന്ന മാസം, ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന മാസം, ഒരു മനുഷ്യന് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധിക്കുന്ന മാസം, ഒരു മനുഷ്യന് സ്വർഗത്തിലിറയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗലോകത്ത് പ്രവേശിക്കാൻ സാധിക്കുന്ന മാസം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മന ദറക റമദാന ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹുല്ലാഹ്, റമദാൻ മാസം കിട്ടിയിട്ട് സ്വർഗത്ത് പോവാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പാപങ്ങൾ പുറക്കപ്പെടുന്നവരിൽ അവൻ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ, തീർച്ചയായും അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമായി അകന്നു പോകട്ടെ, നരകലോകത്ത് അവൻ പ്രവേശിപ്പിക്കപ്പെടട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൂടാ? നമുക്കറിവില്ലാത്തത് കൊണ്ടാണോ? നമ്മൾ ജാഹിലുകളായത് കൊണ്ടാണോ? അല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥം നമുക്ക് അവതരിപ്പിച്ചു തന്നില്ലേ? പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്. പൂർവ്വ സമൂഹത്തിലെ വേദങ്ങൾ, അത് മനുഷ്യരാൽ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടതുപോലെ ഈ ഖുർആൻ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടില്ല. ഇന്നാ നഹ്നു നസ്സൽന സിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ സിക്ർ നാമാണ് അവതരിപ്പിച്ചത്, ഇതിനെ നാം സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രന്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു ഗ്രന്ഥത്തിന്റെ സാന്നിധ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെങ്ങനെ ജഹാലത്തിലും വലാലത്തിലും കഴിയാൻ സാധിക്കും? ഇനി ഖുർആനിന്റെ വിശദീകരണം നമുക്കറിയാത്തത് കൊണ്ടാണോ? തീർച്ചയായും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കാൻ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. തന്റെ വാക്കിലൂടെ, തന്റെ പ്രവൃത്തിയിലൂടെ, തന്റെ അംഗീകാരത്തിലൂടെ, തന്റെ 23 വർഷ കാലഘട്ടത്തിലെ സംഭവ ബഹുലമായ ജീവിതത്തിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ആളുകൾ വന്ന് ചോദിച്ചു, പ്രവാചകരുടെ ജീവിതം എങ്ങനെയായിരുന്നു അറിയാൻ വേണ്ടി. ആ മഹാനായ പ്രവാചകൻ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുന ഹസന لمن كان كان يرجو الله واليوم الآخرة وذكر الله كثيرا. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന, പരലോകം പ്രതീക്ഷിക്കുന്ന, പരലോകത്തെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇബാദാത്തുകളിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ പെരുമാറ്റങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ കണ്ട അവർ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? വളരെ ചെറിയൊരു മറുപടി, ആകാശഭൂമികളുടെ വിശാലതയുള്ള ഒരു മറുപടി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ ജീവിതം ഖുർആനായിരുന്നു. ഖുർആനിന്റെ കൽപ്പനകൾ പ്രവാചക ജീവിതത്തിൽ കാണാം.
പരിശുദ്ധ ഖുർആൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പ്രവാചകൻ അകന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലാഹു ബന്ധങ്ങൾ ചേർക്കാൻ പറഞ്ഞിടത്തൊക്കെ ബന്ധങ്ങൾ ചേർക്കുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം ഈ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹനീയമായ വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ചര്യകൾ, ആ പ്രവാചകന്റെ മാതൃകകൾ നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് ലഭ്യമാണ്. അത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ, അത് വിശദീകരിക്കുന്ന ക്ലാസുകൾ എല്ലാം ലഭ്യമാണ്. എല്ലാ നിഅമത്തുകളും അല്ലാഹു നൽകിയിട്ടും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ടും മരണത്തിന് മുമ്പ് നിശ്ചിത കാലഘട്ടം ഇവിടെ ജീവിക്കാൻ അവസരം നൽകിയിട്ടും റമദാൻ പോലെ ഇബാദത്തുകൾ പോലെ മനുഷ്യന്റെ തൗബ സ്വീകരിക്കുവാനുള്ള അവസരങ്ങൾ ആവർത്തിച്ച് നൽകിയിട്ടും അതിനെതിരെ മുഖം തിരിഞ്ഞു നിന്നാൽ അല്ലാഹുവിന്റെ കലിമാത്തുകൾ കേട്ടിട്ടും നമ്മളുടെ മനസ്സുകൾ അന്ധതയിൽ തന്നെ വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ അത് വലിയ പരാജയമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഖുർആൻ പഠിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അയ്യോ ഇഖ്വാൻ വൽ അഖവാത്ത്, ഉസീകും വ ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വചനത്തിലും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു വലിയ ബിസിനസ് എന്നാണ്, തിജാറത്തുൻ. സാധാരണ ഭൗതികമായ ബിസിനസ്സിന്, കച്ചവടത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന തിജാറത്തുൻ എന്ന വാക്ക്, അതേ വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആളുകളെ കച്ചവടക്കാരായിട്ടാണ് വിശേഷിപ്പിച്ചത്. എങ്ങനെയുള്ള കച്ചവടക്കാർ? ഒരു നിലക്കും നഷ്ടം സംഭവിക്കാത്ത കച്ചവടക്കാർ. ഭൂമിയിലെ കച്ചവടത്തിൽ നഷ്ടമുണ്ടാകും, ദുനിയാവിൻ്റെ കച്ചവടത്തിൽ നഷ്ടമുണ്ടാകും. ഖുർആനിൻ്റെ കച്ചവടം, ഈമാനിൻ്റെ അമലു സ്വാലിഹാത്തിൻ്റെ കച്ചവടം അതൊരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വ അഖാമുസ്സലാഹ് വ അൻഫഖു മിമ്മാ റസഖനാഹും സിറൻ വ അലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളുകൾ, രഹസ്യമായും പരസ്യമായും സദഖ ചെയ്യുന്ന ആളുകൾ, യർജൂന തിജാറതൻ, അവർ ഒരു ബിസിനസ്സാണ് ആഗ്രഹിക്കുന്നത്. എന്താ ബിസിനസ്സിന്റെ പ്രത്യേകത? എന്താ തിജാറത്തിന്റെ പ്രത്യേകത? ലൻ തബൂർ, അതിന് നഷ്ടമില്ല, അതിനൊരിക്കലും നഷ്ടമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന والحسنة بعشر أمثالها ولا أقول ألف لام ميم حرف ولكن ألف حرف ولام حرف وميم حرف പരിശുദ്ധ ഖുർആനിലെ ഓരോ ഹർഫ് അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് 10 കൂലി ഉണ്ട് എന്നാണ്. 10 കൂലി, 10 കൂലി. പിന്നെ പൊതുവായ ഹദീസിൽ വന്നിട്ടുണ്ട് ഇല സബ്ഇമിഅത ളഇഫിൻ, ചിലപ്പോൾ അല്ലാഹു 700 ഇരട്ടി വരെ നൽകും. ألف لام ميم എന്ന് ഓതിയാൽ മിനിമം കൂലി 30 ആണ്. പിന്നീട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ ഖുർആൻ ഓതാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഖത്മുകൾ തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ എപ്പോഴാണ് നമുക്കതിന് സാധിക്കുക? വേറെ ഏതൊരു മോശമാണ് അതിന് നമുക്ക് വരാനുള്ളത്? വകാന ജിബ്രീലു യൽഖാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ ഫയുദാരിസുഹു വൽ ഖുർആൻ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമളാനിന്റെ എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയാണ്. ഏതാണ് ആ നബി? ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട നബി, വഹി നേരത്തെ വന്നിട്ടുണ്ട്, ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന നബി, ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിന്റെ എല്ലാ രാത്രിയിലും ഒരു ദിവസം പോലും ഒഴിഞ്ഞു പോകാതെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ ഇരിക്കുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നിഷ്ടപ്രകാരം വരുമോ? വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, റബ്ബ് പറയാതെ ഞങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങൂല, ഇതാണ് പൊതുവായ തത്വം. ആ മലക്കിന് ആരാ പറഞ്ഞയക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞയക്കാണ്. മുഹമ്മദ് നബിയുടെ എടുത്തുപോയിരിക്കൂ, ഖുർആൻ ഓതിക്കൊടുക്കൂ, അതിന്റെ ഹിഫ്ളു ഒത്തു നോക്കൂ, അതിന്റെ കൃത്യത ഒത്തു നോക്കൂ. അങ്ങനെ പരിശുദ്ധ റമളാൻ മാസത്തെ ഖുർആനിന്റെ മാസമാക്കി. അള്ളാഹുവിന്റെ റസൂൽ ആ രാത്രിയിലുള്ള ഒത്തു മാത്രമായിരുന്നില്ല,
സുദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് സൂറത്തുൽ ബഖറ, സൂറത്തുൽ ആലി ഇംറാൻ, സൂറത്തുൽ നിസാ ഇതൊക്കെ ഒരു റക്അത്തിൽ തന്നെ പാരായണം ചെയ്തുകൊണ്ട് സുദീർഘമായി ഖുർആൻ ഓതുന്നതിന് പുറമെയാണ് ഈ പഠനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി വല്ലാത്തൊരു ബന്ധം പരിശുദ്ധ റമദാനിൽ ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖുർആൻ ഓതാൻ വേണ്ടി ഒരു സ്ഥലത്തിരുന്നാൽ പിന്നെ സുബൈക്ക് ശേഷം ഇരുന്നാൽ ലുഹറിന്റെ സമയത്ത് എഴുന്നേറ്റിരുന്നുള്ളൂ എന്നാണ് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, സ്വഹാബികൾ, താബിഈങ്ങൾ, തബൂത്താബിഈങ്ങൾ ഓരോ മൂന്നു ദിവസങ്ങളിൽ, ഓരോ രണ്ടു ദിവസങ്ങളിൽ, ഓരോ അഞ്ചു ദിവസങ്ങളിൽ ഒക്കെ പരിശുദ്ധ ഖുർആൻ അവർ പൂർത്തീകരിച്ചിരുന്നു, ഹത്തം തീർത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധം നാം സ്ഥാപിക്കേണ്ട ഈ റമദാൻ മാസത്തിൽ നമുക്ക് ഖുർആൻ ഓതാൻ സമയമില്ല. കച്ചവടത്തിന്റെ പേര് പറഞ്ഞ് നഷ്ടം സംഭവിക്കുന്ന കച്ചവടം, ഈ ലോകത്തോ പരലോകത്തോ ഉപകാരപ്പെടാത്ത കച്ചവടം, ആ കച്ചവടത്തിന്റെ പിന്നാലെ പോയിട്ട് നമ്മൾ വലിയ ഒരു നഷ്ടമാണ് വരുത്തുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ നിയന്ത്രിക്കണം. സഹാബികൾ കച്ചവടക്കാരല്ലാത്തത് കൊണ്ടല്ല, ഒരു പണിയുമില്ലാതെ വീടുകളിൽ ഇരുന്ന ആളുകൾ റമദാൻ മാസത്തിൽ വേറൊരു പണിയില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് ഖുർആൻ ഓതട്ടെ, റമദാൻ മാസത്തിൽ എനിക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ തറാവീഹ് നമസ്കരിക്കട്ടെ എന്ന് ചിന്തിച്ചവരല്ല. അവരൊക്കെ കച്ചവടക്കാരായിരുന്നു. അവരുടെ ഉപജീവന മാർഗത്തിന്റെ വലിയ ശതമാനം കച്ചവടമായിരുന്നു. ആധുനിക കാലഘട്ടത്തിലുള്ളതുപോലെയുള്ള ഉദ്യോഗങ്ങളൊന്നും അക്കാലഘട്ടത്തിലില്ല. അവരൊക്കെ കച്ചവടക്കാരാണ്. പക്ഷേ ആ കച്ചവടം അവരെ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് തടഞ്ഞില്ല. പരിശുദ്ധ മാസങ്ങളെ, പരിശുദ്ധ ദിവസങ്ങളെ, പരിശുദ്ധ രാത്രികളെ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് അതൊന്നും അവർക്ക് തടസ്സമായില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സമയം കണ്ടെത്തണം, സമയമുണ്ടാക്കണം. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സമയമല്ലാതെ ആ സമയം നമുക്ക് തിരിച്ചു ലഭിക്കുകയില്ല. വലാസുർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ. കാലം തന്നെയാണ് സത്യം. മനുഷ്യന്റെ ജീവിതം അവൻ നഷ്ടപ്പെടുത്തി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്ത ആളുകളുടെ ജീവിതം വിജയിച്ചു. അതുകൊണ്ട് വിജയികളായ ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഒരു ഖിയാമത്ത് നാളുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അന്ന് ഖുർആൻ നിങ്ങളെ കാണും. ഖുർആൻ പറയും, അന സാഹിബുകൽ ഖുർആൻ, നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ് ഞാൻ. അല്ലദീ അഗ്മഅതുക ഫിൽ ഹവാജിർ വഅസ്ഹർതു ലൈലക, ഞാൻ കാരണം നീ പകൽ നോമ്പ് നോറ്റു, ഞാൻ കാരണം നീ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് നമസ്കരിച്ചു. വഇന്ന കുല്ല താജിരിൻ മിൻ വറാഇ തിജാറതി, എല്ലാ കച്ചവടക്കാരും അവരുടെ കച്ചവടത്തിന്റെ പിന്നാലെ പോയി. ദുനിയാവിൻ്റെതായിരുന്നു അവർക്കുണ്ടായിരുന്നത്, അവരെയെല്ലാം അല്ലാഹു മാറ്റി നിർത്തി. പക്ഷേ നീ ഖുർആനിന്റെ പിന്നാലെയായിരുന്നു, ഖുർആൻ അനുസരിച്ചുള്ള ജീവിതത്തിന്റെ പിന്നാലെയായിരുന്നു, ഖുർആനിന്റെ ഖിറാഅത്തിന്റെ പിന്നാലെയായിരുന്നു. അതുകൊണ്ട് ഇന്നക്കൽ യൗമ മിൻ കുല്ലി വറാഇ തിജാറതി, നീ ഇന്ന് എല്ലാ കച്ചവടത്തിന്റെയും പിറകിലാണ്. ഫയുഅ്തൽ മുൽക ബിയമീനി വൽഖുൽദ ബിശിമാലി, വലിയ ഒരു സാമ്രാജ്യം അല്ലാഹു അയാൾക്ക് നൽകുന്നതാണ്. കാലാകാലം മരണമില്ലാത്ത സ്വർഗീയ ജീവിതം ആ വ്യക്തിക്ക് നൽകുമെന്നാണ്. വയൂളഉ അലാ റഅ്സിഹി താജുൽ വഖാർ, വഖാറിന്റെ ഒരു കിരീടം അല്ലാഹു അയാളുടെ തലയിൽ വെച്ചു കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ വയുക്സ വാലിദാഹു മിൻ ഹുല്ലതൈനി ലാ യുഖവ്വമു ലഹുമ അദ്ദുനിയ, ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്കും അള്ളാഹു വലിയൊരു കിരീടം അണിയിച്ചു കൊടുക്കും, വലിയ ഉടയാടകൾ നൽകും. ആ മാതാപിതാക്കൾ ചോദിക്കും, ബിമ ഖുസീന ഹാദ, എന്തിനാണ് ഈ ഒരു കിരീടം, എന്തിനാണ് ഈ ഒരു കറാമത്ത്. പറയപ്പെടും, ബി അഖ്ദി വലദികുമ അൽ ഖുർആൻ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചില്ലേ, അവർ ഖുർആൻ പഠിച്ചു, അവർ പാരായണം ചെയ്തു, അവർ ഹിഫ്ളാക്കി, അവരതനുസരിച്ച് ജീവിച്ചു, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ സ്വാലിഹായ സന്താനങ്ങളെ, ഖുർആൻ പഠിച്ച സന്താനങ്ങളെ, ഖുർആൻ ഓതാൻ അറിയുന്ന സന്താനങ്ങളെ വാർത്തെടുത്തതിന് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന കറാമത്താണ്. ആ ഖുർആനിന്റെ വക്താവിനോട് പറയും, ഇഖ്റഉ വസ്അദു ഫീ ദറജിൽ ജന്നതി വഗുറഫിഹ, സ്വർഗത്തിന്റെ ദറജകളിലേക്ക് ഖുർആൻ ഓതി കയറിപ്പോയിക്കോ, നീ എവിടെയാണോ ഖുർആൻ ഓത്ത് നിർത്തുന്നത് അവിടെയാണ് സ്വർഗത്തിൽ നിന്റെ സ്ഥാനം. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിച്ചതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും അവരുടെ മാതാപിതാക്കൾക്കൊക്കെ ലഭിക്കുന്ന സ്ഥാനമാണ്. എന്റെ മകൾക്ക് ഇംഗ്ലീഷ് അറിയാം, എന്റെ മകൻ ഡോക്ടറാണ്, എന്റെ മകൾ എഞ്ചിനീയറാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ആളുകൾക്ക് തങ്ങളുടെ മക്കൾക്ക് ഖുർആൻ ഓതാൻ അറിയുമോ, അവർക്ക് ഖുർആനിൽ ഹിഫ്ളുണ്ടോ, അവർക്ക് ദീൻ അറിയുമോ എന്നവർ ചിന്തിക്കാറില്ല. അതിലുള്ള അറിവ് ഒരിക്കലും ഒരു വലിയ കാര്യമായി അവർ പറയാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിലെ ബിസിനസ്സുകളും ദുനിയാവിലെ കാര്യങ്ങളും ദുനിയാവിലെ സ്ഥാനമാനങ്ങളും ദുനിയാവിലെ ഉദ്യോഗങ്ങളും അതിനൊന്നിനും സ്ഥായി ഭാവമില്ല. വമൽ ഹയാത്തു ദുനിയയില്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമാണ്, അത് വേഗം നശിച്ചു പോകും. പാരത്രിക ജീവിതമാണ് എന്നൊന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, റമളാനിനെ ഉപയോഗപ്പെടുത്തുക, തഖ്വയുള്ളവരായി ജീവിച്ച് മരിച്ചു പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
انك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم واخوانهما شيوخ الامارات الذين انتقلوا اليك. اللهم وفق ولي أمرنا الشيخ خليفة بن زائد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، أقموا الصلاة.